അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഈമാനു ബില്ലാ എന്ന രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? അള്ളാഹുവിലുള്ള വിശ്വാസം, അത് രണ്ടു വിധമുണ്ട്. ഒന്ന് പൊതുവായ വിശ്വാസം, രണ്ട് വിശദമായ വിശ്വാസം. പൊതുവായ വിശ്വാസത്തിന് ഇജ്മാലിയായ ഈമാൻ എന്ന് പറയും, വിശദമായ വിശ്വാസത്തിന് തഫ്സീലിയായ ഈമാൻ എന്ന് പറയും. പരിപൂർണതയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിന് ഉണ്ട് എന്നും, ന്യൂനതയുടെ എല്ലാ ഗുണങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണെന്നും വിശ്വസിക്കുക, ഇതിനാണ് പൊതുവായ വിശ്വാസം, ഇജ്മാലിയായ ഈമാൻ എന്ന് പറയുന്നത്. ഇനി അള്ളാഹുവിൻ്റെ 20 വാജിബായ സിഫത്തുകളും 20 മുസ്തഹീലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും അറിഞ്ഞു വിശ്വസിക്കണം. ഇതിന് വിശദമായ വിശ്വാസം, തഫ്സീലിയായ ഈമാൻ എന്നും പറയും. പിന്നെ നമ്മൾ പഠിച്ചത്, വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുസ്തഹീല് എന്ന് പറഞ്ഞാൽ എന്താണ്, ജായിസ് എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ, ഉണ്ടാകൽ അനിവാര്യമാണെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾക്ക് വാജിബ് എന്ന് പറയും, ഉണ്ടാകൽ സാധ്യമല്ലെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾക്ക് മുസ്തഹീല് എന്ന് പറയും, ഉണ്ടാകലും ഉണ്ടാകാതിരിക്കലും അനിവാര്യമല്ലെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾക്ക് ജായിസ് എന്നും പറയും. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ തംരീൻ നമുക്ക് നോക്കാനുണ്ട്, അല്ലേ? തംരീൻ നോക്കൂ. കിതാബിലെ 6-ാമത്തെ പേജിലുള്ള തംരീൻ, ഉത്തരമെഴുതാം. താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നമ്മുടെ പാഠത്തിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾ എഴുതണം. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം എത്ര വിധം? എത്ര വിധമാണ്? രണ്ടു വിധം, അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം എത്ര വിധമാണ്? രണ്ടു വിധം. രണ്ട്, പൊതുവായ വിശ്വാസം എങ്ങനെ? പൊതുവായ വിശ്വാസം എങ്ങനെയാണെന്ന് പുസ്തകത്തിൽ, പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരിപൂർണതയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിന് ഉണ്ടെന്നും, ന്യൂനതയുടെ എല്ലാ ഗുണങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണെന്നും വിശ്വസിക്കൽ, ഇതാണ് പൊതുവായ വിശ്വാസം. ഇനി വിശദമായ വിശ്വാസം എങ്ങനെ? അതാണ് 3-ാമത്തെ ചോദ്യം. എങ്ങനെയാണ് വിശദമായ വിശ്വാസം? അതെ, അള്ളാഹുവിൻ്റെ 20 വാജിബായ സിഫത്തുകളും 20 മുസ്തഹീലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും അറിഞ്ഞു വിശ്വസിക്കൽ, ഇതിനാണ് എന്തു പറയുക? വിശദമായ വിശ്വാസം, അല്ലെങ്കിൽ തഫ്സീലിയായ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വിട്ടത് ചേർക്കാം. അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്ന്, പൊതുവായ വിശ്വാസത്തിനു - ഈമാൻ എന്ന് പറയുന്നു. പൊതുവായ വിശ്വാസത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? ഇജ്മാലിയായ ഈമാൻ എന്ന് പറയുന്നു. വിശദമായ വിശ്വാസത്തിനു - ഈമാൻ എന്നും പറയും. വിശദമായ വിശ്വാസത്തിന് എന്താ പേര് പറഞ്ഞത്? തഫ്സീലിയായ ഈമാൻ എന്നും പറയും. ഇനി അടുത്തത്, ഉദ്ദേശമെന്ത് എന്നെഴുതാനാണ്. വാജിബ് വാജിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? മുസ്തഹീല് മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ജായിസ് ജായിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഉണ്ടാകൽ അനിവാര്യമാണെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? വാജിബ് എന്ന് പറയുക. ഉണ്ടാകൽ സാധ്യമല്ലെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾക്ക് മുസ്തഹീൽ എന്ന് പറയും. ഉണ്ടാകലും ഉണ്ടാകാതിരിക്കലും അനിവാര്യമല്ലെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾക്ക് ജായിസ് എന്ന് പറയും. അത് എഴുതിയാൽ ആ ഉദ്ദേശമെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാകും. ഇനി അടുത്തത്, എത്ര എണ്ണം എന്നെഴുതാനാണ്. വാജിബായ സിഫത്ത് എത്ര എണ്ണമുണ്ട്? മുസ്തഹീലായ സിഫത്ത് എത്ര എണ്ണമുണ്ട്? ജായിസായ സിഫത്ത് എത്ര എണ്ണമുണ്ട്? നമ്മൾ പഠിച്ചതാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. കഴിഞ്ഞ പാഠത്തിലും നമ്മൾ പഠിച്ചു, വാജിബായ സിഫത്തുകൾ എത്ര എണ്ണമാണ്? 20.
മുസ്തഹീല് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ്. അപ്പോൾ മുസ്തഹീലായ സിഫത്തും എത്രയാണ്? 20. ജായിസായ സിഫത്ത് എത്രയാണ്? 1. ഇതാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തംബ്രീനിൽ നമുക്ക് എഴുതാനും പഠിക്കാനുമുള്ളത്. വൃത്തിയായി നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതെഴുതി നിങ്ങൾ പഠിക്കണം. ഇനി നമുക്കെടുക്കാനുള്ളത് മൂന്നാമത്തെ പാഠമാണ്. മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? വാജിബായ സിഫത്തുകൾ. അപ്പോൾ വിശദമായ വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താ? വാജിബായ 20 സിഫത്തുകളും മുസ്തഹീലായ 20 സിഫത്തുകളും ജായിസായ ഒരു സിഫത്തും അറിഞ്ഞു വിശ്വസിക്കൽ, ഇതിനാണ് വിശദമായ വിശ്വാസം എന്ന് പറയുക എന്ന് പഠിച്ചു. അതിൽ വാജിബായ സിഫത്തുകൾ എത്ര എണ്ണാ പറഞ്ഞത്? 20 അല്ലേ? ആ 20 സിഫത്തുകളാണ് ഇനി നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. 20 സിഫത്തുകളും ആ സിഫത്തുകളുടെ അർത്ഥങ്ങളുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് പാഠം നോക്കാം. അള്ളാഹു തആലക്ക് വാജിബായ, അതായത് നിർബന്ധമായ, ഉണ്ടാകൽ നിർബന്ധമെന്ന് ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾ 20. എത്ര എണ്ണമാണ്? 20. ആ 20 സിഫത്തുകളെ 4 വിഭജിച്ചിട്ടുണ്ട്. എത്ര എണ്ണം? 4 വിഭജിച്ചിട്ടുണ്ട്. 1. നഫ്സിയായ സിഫത്ത്. 2. സെൽബിയായ സിഫത്തുകൾ. 3. മഅനിയായ സിഫത്തുകൾ. 4. മഅനവിയായ സിഫത്തുകൾ. നഫ്സിയ, സെൽബിയ, മഅനി, മഅനവിയ, ഇങ്ങനെ 4 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും ഉൾപ്പെടുന്ന സിഫത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. അള്ളാഹുവിൻ്റെ 20 സിഫത്തുകൾ 3 ക്ലാസ്സിൽ നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. 1 വുജൂദ് അല്ലേ? 1 വുജൂദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളവനായിരിക്കൽ. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ. അള്ളാഹു തആല ഉണ്ട് അല്ലേ? അള്ളാഹു ഉള്ളവനാണ്. ഇത് അള്ളാഹുവിന് വാജിബാണ്. അള്ളാഹു തആല ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹു തആലക്ക് ഉണ്മയുണ്ട്. ഈ ഉണ്മ വാജിബാണ്. നമുക്കുണ്മയുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ ഉണ്മ വാജിബാണോ? അല്ല. പിന്നെയോ? ജായിസാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തതിൻ്റെ എല്ലാം ഉണ്മ ജായിസാണ്. ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. അള്ളാഹുവിൻ്റെ ഉണ്മയോ? വാജിബാണ്, നിർബന്ധമാണ്, ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവയുടെ ഉണ്മയൊക്കെ അള്ളാഹുവിനെ കൊണ്ടാണ് അല്ലേ? അതൊക്കെയും ഉണ്ടായത് അള്ളാഹുവിൽ നിന്നാണ്. എന്നാൽ അള്ളാഹു വേറെന്തെങ്കിലും ഒന്നിൽ നിന്നുണ്ടായതാണോ? അല്ല. വേറൊന്നിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടായതാണോ? അല്ല. നമ്മയൊക്കെ പടച്ചത് ആരാണ്? അള്ളാഹു തആലയാണ്. അപ്പം നമ്മുടെ ഉണ്മ അത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഉണ്മയാണ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനം കൊണ്ടുള്ള ഉണ്മയാണ്. പക്ഷേ അള്ളാഹുവിൻ്റേതോ? അവൻ സ്വയം ഉണ്മയുള്ളവനാണ്. മറ്റൊന്നുകൊണ്ടല്ല അവൻ്റെ ഉണ്മ, വേറെന്തെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനം കൊണ്ട് അല്ല അള്ളാഹുവിൻ്റെ ഉണ്മ. അള്ളാഹു തആല ഉള്ളവനാണ്. ഇതാണ് വുജൂദ് എന്ന സിഫത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വുജൂദ് എന്ന സിഫത്താണ് നമ്മൾ 4 വിഭാഗമായി തിരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ 4 വിഭാഗത്തിലെ ഒന്നാമത്തെ വിഭാഗമായ നഫ്സിയായ സിഫത്ത് ഏതാണ്? വുജൂദാണ്. അപ്പം നഫ്സിയെ എന്ന വിഭാഗത്തിൽ ഒരൊറ്റ സിഫത്താണുള്ളത്, അതേതാണ്? വുജൂദ്. നഫ്സിയായ വിഭാഗത്തിൽ ഒറ്റ സിഫത്താണുള്ളത്, അതേതാണ്? വുജൂദ്. അപ്പോൾ വുജൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളവനായിരിക്കൽ. വുജൂദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉള്ളവനായിരിക്കൽ. ഇനി രണ്ടാമത്തെ സിഫത്ത് നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ സിഫത്ത് ഏതാണ്? കിദം അല്ലേ? കിദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്മക്ക് ആദ്യമില്ലാതിരിക്കൽ. അള്ളാഹു തആലക്ക് ഉണ്മയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഉണ്മ അള്ളാഹുവിന് പിന്നീടുണ്ടായതാണോ? അല്ല. നമ്മുടെയൊക്കെ ഉണ്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ്. അത് പിന്നീടുണ്ടായതാണ്. നമ്മുടെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? ഇല്ലായ്മയായിരുന്നു ഇല്ലേ? ഇല്ലാത്ത അവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അള്ളാഹുവിന് ഇല്ലാത്ത ഒരവസ്ഥ മുമ്പുണ്ടായിട്ടില്ല.
മുൻപ് അല്ലാഹു തആല ഇല്ല പിന്നെ അല്ലാഹു ഉണ്ടായതാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പ അല്ലാഹുവിന്റെ ഉണ്മ എന്ന് പറയുന്നതിന് ആദ്യമില്ല അല്ലാഹുവിന്റെ ഉണ്മക്ക് ആദ്യമില്ല ആദ്യം ഇല്ലാതിരുന്നു പിന്നെ അല്ലാഹു ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല പണ്ടുപണ്ടേ അല്ലാഹു തആല ഉള്ളവനാണ് പണ്ടുപണ്ടേ എന്ന് പറഞ്ഞാൽ അതിനൊരു കാലമുണ്ടോ ഇല്ല പണ്ടുപണ്ടേ അല്ലാഹു തആല ഉള്ളവനാണ് ഇനി പണ്ടുപണ്ടേ ഉള്ള സൃഷ്ടികളെ പറ്റി നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ സൃഷ്ടികൾ പണ്ടുപണ്ടേ ഉള്ളതാണെങ്കിലും അതൊക്കെയും ഉണ്ടായത് ആദ്യം അവയൊന്നുമില്ലായിരുന്നു പിന്നെ ഉണ്ടായതാണ് ആദ്യം അവയ്ക്കൊന്നും ഉണ്മയില്ലായിരുന്നു പിന്നെ ഉണ്ടായതാണ് അല്ലാഹുവിന് ആദ്യമേ ഉണ്മ ഉണ്ട് പണ്ടുപണ്ടേ ഉണ്മയുള്ളവനാണ് അല്ലാഹു തആല അവൻ്റെ ഉണ്മക്ക് ആദ്യമില്ല ഇതാണ് കിദം എന്ന സിഫത്തിൻ്റെ അർത്ഥം മൂന്നാമത്തെ സിഫത്ത് ഏതാണ് ബഖാ മൂന്നാമത്തെ സിഫത്ത് ബഖാ ഉണ്മക്ക് അവസാനമില്ലാതിരിക്കൽ അല്ലാഹു തആലക്ക് ഉണ്മയുണ്ട് ആ ഉണ്മക്ക് ആദ്യമില്ല എന്നാൽ പിന്നെ ആ ഉണ്മക്ക് അവസാനമുണ്ടോ ഇല്ല അല്ലാഹു തആല എന്നെന്നും ശേഷിക്കുന്നവനാണ് അല്ലാഹു തആലക്ക് അവസാനമില്ല സൃഷ്ടികളുടേതോ ആ ഉണ്മക്കൊരു അവസാനമുണ്ട് അവയൊക്കെയും നശിക്കും അല്ലേ പക്ഷെ അല്ലാഹു തആല അവൻ്റെ ഉണ്മ എന്നെന്നും ശേഷിക്കുന്നതാണ് അതിനൊരവസാനമില്ല ഇനി നാലാമത്തെ സിഫത്ത് മുഖാലഫത്തുൻ ലിൽ ഹവാദിസി മുഖാലഫത്തുൻ ലിൽ ഹവാദിസി സൃഷ്ടികളോട് വ്യത്യാസപ്പെടൽ അല്ലാഹു തആല സൃഷ്ടികളോട് വ്യത്യാസപ്പെട്ടവനാണ് അല്ലാഹുവിൻ്റെ ദാത്തിൽ സത്തയിൽ സത്ത എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ദാത്ത് അല്ലാഹുവിൻ്റെ ദാത്തിൽ അല്ലാഹു തആല സൃഷ്ടികളോട് തുല്യനല്ല അല്ലാഹുവിൻ്റെ ദാത്ത് പോലത്തെ സൃഷ്ടികൾ വേറെയുണ്ടോ ഇല്ല അല്ലാഹുവിൻ്റെ ഗുണങ്ങളിലും അല്ലാഹു തആല സൃഷ്ടികളോട് എതിരായവനാണ് അല്ലാഹുവിൻ്റെ ഗുണങ്ങൾ അത് സൃഷ്ടികളുടെ ഗുണങ്ങൾക്ക് തുല്യമാണോ അല്ല സൃഷ്ടികളുടെ ഗുണങ്ങൾക്ക് വ്യത്യാസപ്പെട്ടവനാണ് അല്ലാഹു തആല പ്രവൃത്തികൾ ആ പ്രവൃത്തികളിലും സൃഷ്ടികളോട് വ്യത്യാസപ്പെട്ടവനാണ് ഏതെങ്കിലും ഒരു വിശേഷണം സൃഷ്ടികൾക്കും ഉണ്ട് എന്ന് നമ്മൾ പറയും പക്ഷേ ആ സൃഷ്ടികൾക്കുള്ള ആ ഗുണങ്ങൾ അല്ലാഹു തആല നൽകിയതാണ് അല്ലേ അല്ലാഹുവിൻ്റെ ഗുണത്തിനോട് ഈ സൃഷ്ടികളുടെ ഗുണം വിശേഷണം തുല്യമാകില്ല പ്രവർത്തനങ്ങളാണെങ്കിലും സൃഷ്ടികളുടേത് അല്ലാഹുവിനാലുണ്ടാകുന്നതാണ് അതിലും അല്ലാഹുവിനോട് സൃഷ്ടികൾ എന്താകില്ല തുല്യമാകില്ല അപ്പോൾ സൃഷ്ടികളോട് അല്ലാഹുവിൻ്റെ സത്തയിലും ഗുണങ്ങളിലും പ്രവൃത്തികളിലുമെല്ലാം അല്ലാഹു തആല വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു ഇതാണ് മുഖാലഫത്തുൽ ലിൽ ഹവാദിസി എന്ന് പറഞ്ഞാൽ ഇനി അഞ്ചാമത്തേത് ഖിയാമുൻ ബിൻ നഫ്സി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ നമുക്കൊരുപാട് പേരെ ആശ്രയിക്കണം അല്ലേ ഇവിടെ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പലരെയും നമ്മൾ ആശ്രയിക്കണം അല്ലാഹുവിനെ ആശ്രയിക്കാതെ നമുക്കിവിടെ ജീവിക്കാനേ പറ്റില്ല അല്ലേ ഇഹലോകത്തും പരലോകത്തുമൊക്കെ ഒരു മനുഷ്യൻ്റെ ആശ്രയം ഏതാണ് അല്ലാഹു തആലയാണ് അല്ലാഹുവിൻ്റെ പടപ്പുകളെയും നമുക്കിവിടെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ അല്ലാഹുവിൻ്റെ നിലനിൽപ്പിന് ഏതെങ്കിലും വസ്തുവിനെ ആശ്രയിക്കേണ്ടതില്ല ഏതെങ്കിലും സ്ഥലത്തെ ആശ്രയിക്കേണ്ടതില്ല അതിൻ്റെ ഒന്നും ആവശ്യം ആർക്കില്ല അല്ലാഹുവിനില്ല മറ്റൊന്നിലേക്കും ആവശ്യമില്ലാതെ സ്വയം നിലനിൽക്കുന്നവനാണ് ആര് അല്ലാഹു തആല മറ്റൊന്നിലേക്കും ആവശ്യമില്ലാതെ സ്വയം നിലനിൽക്കുന്നവനാണ് അല്ലാഹു തആല സൃഷ്ടികളോ സൃഷ്ടികൾക്കെന്താണ് മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിലകൊള്ളാനേ ആവില്ല ഇതാണ് ഖിയാമുൻ ബിൻ നഫ്സി എന്ന അല്ലാഹുവിൻ്റെ സിഫത്തിൻ്റെ അർത്ഥം ആറാമത്തെ സിഫത്ത് വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരുവനായിരിക്കൽ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒരുവനായിരിക്കൽ അല്ലാഹു തആല അവൻ്റെ സത്തയിലും അവൻ്റെ ഗുണങ്ങളിലും അവൻ്റെ പ്രവൃത്തികളിലും ഏകനാണ് അല്ലാഹുവിൻ്റെ സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഏകനാണ് ബഹുത്വമില്ല
അവനോട് തുല്യനായ മറ്റാരെങ്കിലും ഉണ്ടോ? അതുമില്ല. അള്ളാഹുവിനോട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ തുല്യമായവൻ മറ്റാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇതാണ് വഹദാനിയത്ത് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അഞ്ച് സിഫത്തുകൾ നഫ്സിയയുടെ ശേഷം നമ്മൾ പറഞ്ഞു. ഏതൊക്കെ? ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസി, ഖിയാമും ബിൻ നഫ്സി, വഹദാനിയത്ത്. ഈ അഞ്ചു സിഫത്തുകൾ ഏതാണ്? സെൽബി എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഈ അഞ്ച് ഗുണങ്ങൾക്ക് എന്തു പറയും? സെൽബിയായ സിഫത്തുകൾ എന്ന് പറയും. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാല്ലാ പാഠം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാഠം മൂന്ന്, വാജിബായ സിഫത്തുകൾ. പാഠം മൂന്ന്, വാജിബായ സിഫത്തുകൾ. ഞാൻ വായിക്കുന്നത് വിരലുകൾ വെച്ച് ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, എൻ്റെ കൂടെ വായിക്കണം. അള്ളാഹുവിനു നിർബന്ധമായ, നിർബന്ധം എന്ന് പറഞ്ഞാൽ വാജിബ്, 20 സിഫത്തുകൾ താഴെ പറയുന്നു. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഒന്ന്, വുജൂദ്. ഒന്ന്, വുജൂദ്. അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നു, നോക്കൂ, ഉള്ളവനായിരിക്കൽ. വുജൂദിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളവനായിരിക്കൽ. അള്ളാഹു ഉള്ളവനാണെന്നും ഇത് അള്ളാഹുവിനു വാജിബാണെന്നും വിശ്വസിക്കൽ. അള്ളാഹു ഉള്ളവനാണെന്നും ഇത് അള്ളാഹുവിനു വാജിബാണെന്നും വിശ്വസിക്കൽ. മറ്റുള്ളതിൻ്റെ എല്ലാം ഉണ്മ ജായിസാണ്. അള്ളാഹുവിൻ്റെ ഉണ്മ വാജിബാണ്. അപ്പോൾ മറ്റുള്ളതിൻ്റെ എല്ലാം, അള്ളാഹു അല്ലാത്തതിൻ്റെ എല്ലാം ഉണ്മ എന്താണ്? ജായിസാണ്. അള്ളാഹുവിൽ നിന്ന് ഉണ്ടായതുമാണ്. മറ്റുള്ളതൊക്കെ അള്ളാഹുവിൽ നിന്ന് ഉണ്ടായതുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഉണ്മ മറ്റൊന്നിൽ നിന്നോ മറ്റൊന്നിൻ്റെ പ്രവർത്തനം കാരണമോ അല്ലെന്നു വിശ്വസിക്കണം. ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടായതാണ്. അള്ളാഹുവിൻ്റെ ഉണ്മയോ മറ്റൊന്നിൽ നിന്നുണ്ടായതാണോ? അല്ല. മറ്റൊന്നിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടായതാണോ? അതുമല്ല. ഈ സിഫത്തിനു നഫ്സാനിയായ സിഫത്ത് എന്ന് പറയപ്പെടും. ഈ സിഫത്തിന് നഫ്സാനിയായ സിഫത്ത് എന്ന് പറയപ്പെടും. അപ്പോൾ നഫ്സിയ എന്ന വിഭാഗത്തിൽ ഒരു സിഫത്താണുള്ളത്, അതേതാണ്? വുജൂദ്. ഇനി രണ്ട്, ഖിദം. രണ്ട്, ഖിദം. ഖിദം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉണ്മക്ക് ആദ്യമില്ലാതിരിക്കൽ. ഉണ്മക്ക് ആദ്യമില്ലാതിരിക്കൽ. ഇല്ലാത്ത അവസ്ഥ അള്ളാഹുവിനു മുൻകടന്നിട്ടില്ലെന്നു വിശ്വസിക്കൽ. ഇല്ലാത്ത അവസ്ഥ അള്ളാഹുവിനു മുൻകടന്നിട്ടില്ലെന്നു വിശ്വസിക്കൽ. അതായത് അള്ളാഹു ഇല്ലായ്മക്കു ശേഷം ഉണ്ടായവനല്ലെന്നും പണ്ടു പണ്ടേ ഉള്ളവനാണെന്നും വിശ്വസിക്കണം. അള്ളാഹു താല ആദ്യമില്ലായിരുന്നു, പിന്നെ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അള്ളാഹു ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായവനല്ല. അള്ളാഹുവിന് ഇല്ലായ്മ എന്നൊരവസ്ഥ മുമ്പുണ്ടായിട്ടേയില്ല. അവൻ പണ്ടു പണ്ടേ ഉള്ളവനാണ്, ഇത് വിശ്വസിക്കണം. മറ്റുള്ള സൃഷ്ടികളെല്ലാം എത്ര പണ്ടു പണ്ടേ ഉള്ളതാണെങ്കിലും ഇല്ലായ്മക്കു ശേഷം അള്ളാഹു ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതാണ്. ബാക്കിയുള്ള സൃഷ്ടികളൊക്കെ പണ്ടു പണ്ടേ ഉള്ളത് നമ്മൾ പറഞ്ഞാലും ആ സൃഷ്ടികളൊക്കെ ഇല്ലായ്മക്കു ശേഷം അള്ളാഹു തആല അവയെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതാണ്. ഇതാണ് ഖിദം എന്ന സിഫത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സിഫത്ത് ഏതാ പറഞ്ഞത്? ഖിദം. അതിൻ്റെ അർത്ഥം എന്താണ്? ഉണ്മക്ക് ആദ്യമില്ലാതിരിക്കൽ. മൂന്ന്, ബക്കാ. ബക്കാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്മക്ക് അവസാനമില്ലാതിരിക്കൽ. ബക്കാവിൻ്റെ അർത്ഥം എന്താണ്? ഉണ്മക്ക് അവസാനമില്ലാതിരിക്കൽ. അള്ളാഹു എന്നെന്നും ശേഷിച്ചിരിക്കുന്നവനാണെന്നും അവന് ഒരു അവസാനമില്ലെന്നും വിശ്വസിക്കൽ. അള്ളാഹു താല എന്നെന്നും ശേഷിച്ചിരിക്കുന്നവനാണ്, അവനെന്തില്ല, ഒരവസാനമില്ല, ഇത് വിശ്വസിക്കണം.
ഇതാണ് എന്ത് ബഖാ എന്ന് പറയുന്ന മൂന്നാമത്തെ സിഫത്ത് നാല് മുഖാലഫത്തുൽ ലിൽ ഹവാദിസി അർത്ഥം എന്താണ് സൃഷ്ടികളോട് വ്യത്യാസപ്പെടൽ സൃഷ്ടികളോട് വ്യത്യാസപ്പെടൽ അല്ലാഹു സത്തയിലും ഗുണങ്ങളിലും പ്രവൃത്തികളിലുമെല്ലാം സൃഷ്ടികളോടു വ്യത്യാസപ്പെട്ടു നിൽക്കുന്നവനാണെന്നു വിശ്വസിക്കൽ അല്ലാഹു തആല അവൻ്റെ സത്തയിലും അവൻ്റെ ഗുണങ്ങളിലും അവൻ്റെ പ്രവൃത്തികളിലുമൊക്കെ സൃഷ്ടികളോട് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു എന്ന് വിശ്വസിക്കണം ഇതാണെന്ത് മുഖാലഫത്തുൽ ഹവാദിസി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അഞ്ച് ഖിയാമും ബിൻ നഫ്സി അഞ്ചാമത്തെ സിഫത്ത് ഏതാണ് ഖിയാമും ബിൻ നഫ്സി എന്താ അതിൻ്റെ അർത്ഥം സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ അല്ലാഹുവിൻ്റെ നിലനിൽപ്പിന് ഏതെങ്കിലും വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മറ്റോ ആവശ്യമില്ലെന്നും അവൻ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്ത സ്വാശ്രയനാണെന്നും അവൻ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്ത സ്വാശ്രയനാണെന്നും വിശ്വസിക്കണം എന്നാൽ സൃഷ്ടികൾക്കൊക്കെയും മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിലക്കൊള്ളാനാവുകയില്ല അല്ലാഹുവിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്കോ മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിലക്കൊള്ളാനേ ആവുകയില്ല എല്ലാവരുടെയും പരമമായ ആശ്രയം അല്ലാഹുവാണ് എല്ലാ സൃഷ്ടികളുടെയും നമ്മൾ ആരെങ്കിലും ആശ്രയിക്കുന്നു അവരോ വേറൊരാളെ ആശ്രയിക്കുന്നു ഇങ്ങനെ എല്ലാവരും അവസാനം ആശ്രയിക്കുന്ന പരമമായ ആശ്രയം അതേതാണ് അല്ലാഹുവാണ് അതാരാണ് അല്ലാഹുവാണ് അപ്പോൾ ഇതാണ് ഖിയാമും ബിൻ നഫ്സി എന്നതിൻ്റെ അർത്ഥം ഇനി ആറാമത്തെ സിഫത്ത് ഏതാണ് വഹ്ദാനിയത്ത് ഏതാണ് വഹ്ദാനിയത്ത് വഹ്ദാനിയത്ത് എന്ന അർത്ഥം എന്താണ് ഒരുവനായിരിക്കൽ ഒരുവനായിരിക്കൽ അല്ലാഹു സത്തയിലും ഗുണങ്ങളിലും പ്രവൃത്തികളിലും ഏകനാണെന്നും ഇതിലൊന്നും ബഹുത്വമില്ലെന്നും ബഹുത്വം എന്ന് പറഞ്ഞാൽ ഏകൻ തന്നെ ഒരാൾ ബഹുത്വം എന്ന് പറഞ്ഞാൽ ഒന്നിലധികമുള്ളത് അപ്പം അതിലൊന്നും ബഹുത്വമില്ലെന്നും അവനോട് തുല്യനായ മറ്റാരുമില്ലെന്നും വിശ്വസിക്കൽ ഇതിനാണ് എന്ത് പറയുക വഹ്ദാനിയത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഞ്ച് സിഫത്തുകൾ ഏതൊക്കെ കിതം ബഖാ മുഖാലഫത്തുൽ ഹവാദിസി ഖിയാമും ബിൻ നഫ്സി വഹ്ദാനിയത്ത് ഈ അഞ്ച് സിഫത്തുകൾക്ക് സെൽബിയായ സിഫത്തുകൾ എന്ന് പറയപ്പെടും അപ്പോൾ നഫ്സിയായ ഒരു സിഫത്ത് പഠിച്ചു വുജൂദ് സെൽബിയായ അഞ്ച് സിഫത്ത് പഠിച്ചു കിതം ബഖാ മുഖാലഫത്തുൽ ഹവാദിസി ഖിയാമും ബിൻ നഫ്സി വഹ്ദാനിയത്ത് ഈ ഓരോ സിഫത്തുകളും അവയുടെ അർത്ഥങ്ങളും നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പഠിക്കൂലേ ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഇനി അതിൻ്റെ ബാക്കി സിഫത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു